ഇ എൻ സിയിലേക്ക് സ്വാഗതം. ഒറ്റപ്പാലം നഗരസഭാ കൗൺസിൽ യോഗം അലങ്കോലപ്പെട്ടു. ഒറ്റപ്പാലം നഗരസഭയിൽ ഇന്ന് ചേർന്ന കൗൺസിൽ യോഗം അജണ്ടകൾ ഒന്നും പരിഗണിക്കാതെ യോഗം പിരിച്ചുവിട്ടു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുജാതയുടെ പേരിൽ പോലീസ് മോഷണ കുറ്റത്തിന് കേസെടുത്തതിനാൽ നഗരസഭ കൗൺസിലർ സ്ഥാനത്ത് നിന്നും പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസും ബി ജെ പിയും സ്വതന്ത്ര മുന്നണി പ്രവർത്തകരും കൊണ്ടുവന്ന പ്രമേയം ചർച്ചയ്ക്കെടുക്കാത്തതിനെ തുടർന്നാണ് സഭയിൽ ബഹളം ഉണ്ടായത്. തുടർന്ന് ചെയർമാൻ സഭ പിരിച്ചുവിട്ടതായി അറിയിച്ചു. തുടർന്ന് ഇരുവിഭാഗവും പ്രതിഷേധ പ്രകടനം നടത്തി. അനാവശ്യ കാര്യത്തിനാണ് പ്രതിപക്ഷ കക്ഷികൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് ചെയർമാൻ നാരായണൻ നമ്പൂതിരി പറഞ്ഞു. എന്നാൽ മോഷ്ടാക്കളെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഭരണപക്ഷത്തിന്റേതെന്ന് കോൺഗ്രസ് അംഗം സത്യൻ പെരുമ്പാലക്കോടും പറഞ്ഞു. നഗരസഭയുമായി ബന്ധപ്പെട്ട 38 അജണ്ടകളാണ് ഇന്ന് പരിഗണിക്കാൻ ഇരുന്നത്. ഇതിൽ പരാതിയിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്ന് പറയുന്നു. അതിനുശേഷം എന്റെ പടം എന്റെ വീട്ടിൽ നിന്ന് എനിക്ക് കിട്ടി എന്ന് പറഞ്ഞ് ഒറ്റപ്പാലത്തെ കോടതിയിൽ പോയി കേസ് ഇല്ലാതാക്കാൻ നടത്തുന്ന ശ്രമങ്ങളൊക്കെ ഈ രാജ്യത്തെ ജനങ്ങൾ കണ്ടതാ. ഞാൻ ചോദിക്കട്ടെ, ഒരു വീട്ടിൽ നിന്ന് അവരുടെ പടം കിട്ടിയാൽ ആ
വീട്ടിലിരിക്കുന്ന പണത്തിന്റെ പേരിൽ വേറൊരാളുടെ പേരിൽ പരാതി കൊടുത്ത് കോടതി വരെ എത്തിയാൽ ആർക്കെതിരെയാണ് പിന്നീട് കേസെടുക്കേണ്ടത്? അങ്ങനെയാണെങ്കിൽ ഈ പരാതിക്കാർക്കെതിരെ വീട്ടിൽ നിന്ന് കിട്ടിയാൽ അവർക്കെതിരെ കേസെടുക്കട്ടെ. അപ്പോൾ അത്രയും നിന്ദയും നീചവുമായ രീതിയിൽ കളവുകളെ തേച്ചു മായ്ച്ചു കളയാൻ, കള്ളന്മാരെ സംരക്ഷിക്കാൻ കൂട്ടു നിൽക്കുന്ന ഒരു ഭരണ സമിതിയാണ് ഇന്നിവിടെ നിലനിൽക്കുന്നത്. ഇവിടെ പറഞ്ഞ കൗൺസിലിലെ ഈ അജണ്ടകളൊക്കെ പ്രധാനമാണ്. ഞങ്ങൾക്കറിയാം ഞങ്ങൾ എന്താ പറഞ്ഞ്, ഞങ്ങൾ കൗൺസിലിന് എത്ര നേരം വരെ കൂടിയാലും ആ അജണ്ടകളൊക്കെ തന്നെ ചർച്ച ചെയ്യാൻ തീരുമാനിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞു. ഈ നാടിൻ്റെ വികസനത്തിന്, ഈ രാജ്യത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പ്രാധാന്യമുള്ള വിഷയങ്ങളുണ്ടെങ്കിൽ അതിന് ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ ഞങ്ങൾ ആവശ്യം വെച്ചത്, ഞങ്ങൾ ഉന്നയിച്ച ആവശ്യം, ആ ആവശ്യം അംഗീകരിച്ച് ചർച്ച ചെയ്തതിന് ശേഷം മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുക എന്ന് പറഞ്ഞു. പക്ഷേ അതിന് വേഗം ചർച്ചക്കെടുത്തു. അതിൽ അത് അപ്പുറവും ഇപ്പുറവും ഇരുപക്ഷത്തും ചർച്ചകൾ വന്നു. ആ ചർച്ചകൾക്ക് മറുപടി പറയാതെ, ആ പ്രമേയത്തിൽ ഒരു തീരുമാനമെടുക്കാതെ പിന്നീട് നടത്തിയ നാടകം കളവന് കൂട്ടുനിൽക്കുന്ന, കള്ളന്മാരെ സംരക്ഷിക്കുന്ന ഇത്രയും നീചമായ ഒരു നടപടി ഇവിടെ ഈ ഒറ്റപ്പാലം നഗരസഭയിലെ ഈ ഭരണപക്ഷം ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകൾ കാണിക്കുന്ന ഈ വൃത്തികെട്ട നാടകം, സാംസ്കാരിക കേരളത്തിന്റെ ഒരു താലൂക്ക് കേന്ദ്രമായ ഒരു ആസ്ഥാനമായ ഒറ്റപ്പാലം പോലുള്ള വള്ളൂരാടിന്റെ സിരാ കേന്ദ്രത്തിൽ ജനങ്ങൾ വളരെ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്ന ഈ നാണക്കെട്ട വിഷയം, ആ വിഷയം ഇവിടെ അതിനൊരു മാന്യമായ രീതിയിൽ അത് കൈകാര്യം ചെയ്യാൻ ഈ ചെയർമാനും ഭരണസമിതിയും ശ്രമിച്ചില്ല എന്ന് എന്നുള്ളത് അങ്ങേയറ്റം കുറ്റകരമാണ്. യഥാർത്ഥ പ്രതിഹാരങ്ങൾ നടന്നിട്ടും അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കണം. ഓഗസ്റ്റ് 1 മുതൽ ഓട്ടോറിക്ഷകളിൽ മീറ്റർ നിർബന്ധം, പരിശോധന ശക്തമാക്കി. ഓഗസ്റ്റ് 1 മുതൽ മീറ്റർ പ്രവർത്തിക്കാതെ സർവീസ് നടത്തുന്ന ഓട്ടോറിക്ഷകൾ കണ്ടെത്താൻ വ്യാപകമായ പരിശോധന നടത്തുന്നതിന്റെ ഭാഗമായി ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കായി മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗം ബോധവൽക്കരണ ക്ലാസ് നടത്തി. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ PM അപ്പു ക്ലാസ് എടുത്തു. രാവിലെ 5 മുതൽ രാത്രി 10 വരെ നഗരപരിധിയിൽ മീറ്റർ ചാർജും, രാത്രി 10 മുതൽ രാവിലെ 5 വരെ മീറ്ററിൽ കാണുന്ന ചാർജും അതിന്റെ പകുതിയും ചേർന്ന തുകയുമാണ് വാടക നൽകേണ്ടത്. നഗരപരിധിയിൽ നിന്നും പഞ്ചായത്ത് പരിധിയിലേക്ക് സർവീസ് നടത്തുമ്പോൾ മീറ്ററിലെ തുകയും മിനിമം ചാർജും ഒഴിച്ചുള്ള ചാർജിന്റെ പകുതിയുമാണ് വാടക നൽകേണ്ടതെന്ന് എൻഫോഴ്സ്മെന്റ് RTO ശിവകുമാർ അറിയിച്ചു. പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചവർക്ക് 3 മാസം കഠിന തടവും പിഴയും. പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ ശ്രമിച്ച കേസിൽ പ്രതികളായവർക്ക് 3 മാസം കഠിന തടവിനും 5,000 രൂപ വീതം പിഴ അടയ്ക്കാനും വിധിച്ചു. അർദ്ധരാത്രി മദ്യവെച്ച് പ്രശ്നമുണ്ടാക്കിയ യുവാക്കളെ നീക്കം ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് ആക്രമണം ഉണ്ടായത്. ചട്ടങ്ങൾ ലംഘിച്ച് നിർമ്മിച്ച കെട്ടിടങ്ങൾക്ക് മാറ്റം വരുത്താൻ നിർദ്ദേശം. കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ ലംഘിച്ച് നിർമ്മിച്ച കെട്ടിടങ്ങളിലെ നിർമ്മാണം ഘടനയിൽ മാറ്റം വരുത്താൻ അദാലത്തിൽ നിർദ്ദേശം നൽകി. കെട്ടിട നിർമ്മാണ നിയമം, നെൽവയൽ തണ്ണീർത്തട നിയമം എന്നിവ ലംഘിച്ച് നിർമ്മിച്ച കെട്ടിടങ്ങൾക്ക് ആവശ്യമുള്ള മാറ്റങ്ങൾ വരുത്താനാണ് കൊടുമ്പ് ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പഞ്ചായത്ത് കെട്ടിട നിർമ്മാണ അനുമതി അദാലത്തിലൂടെ തീരുമാനമായത്. ഇത് സംബന്ധിച്ച് കൃഷിവകുപ്പ്, അഗ്നിശമന സേന വിഭാഗം, തദ്ദേശ സ്വയംഭരണ വകുപ്പ് തുടങ്ങിയ വകുപ്പുകൾക്ക് ഫയലുകൾ കൈമാറും. കെട്ടിട നിർമ്മാണത്തിന് അനുമതി ആവശ്യപ്പെട്ട് ജില്ലയിലെ ഗ്രാമപഞ്ചായത്തുകൾ വഴി ലഭിച്ച അപേക്ഷകൾ തീർപ്പാക്കുന്നതിന്റെ ഭാഗമായുള്ള പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടറുടെ നേതൃത്വത്തിൽ 3 ദിവസങ്ങളിലായാണ് ജില്ലയിൽ അദാലത്ത് നടത്തിയത്. PNC യിലെ വാർത്തകൾ രാത്രി 9:00-10:00-11:00.